നാല് കോടിയുടെ വായ്പ തിരിച്ചടയ്ക്കേണ്ടത് പത്തൊൻപത് കോടി കോളേജ് ജപ്തിക്കായി ബാങ്ക് ഉദ്യോഗസ്ഥരെത്തി പിന്നെ കണ്ടത് നാടകീയ സംഭവങ്ങൾ എറണാകുളം പറവൂർ എസ് എൻ ജി ഐ എസ് ടി കോളേജിലെ കുട്ടികളും രക്ഷിതാക്കളുമാണ് ഇന്ന് ആധിയോട് പ്രതിഷേധിക്കാൻ ഇറങ്ങിയത് രണ്ടായിരത്തി പതിനാലിലാണ് ബാങ്കിൽ നിന്ന് കോളേജ് നാല് കോടി രൂപ വായ്പയെടുത്തത് തുടക്കത്തിൽ പലിശയടവടക്കം കൃത്യമായിരുന്നു പക്ഷേ പിന്നീട് അത് മുടങ്ങി ഇപ്പോൾ പലിശ ഉൾപ്പെടെ അടയ്ക്കാനുള്ളത് പത്തൊൻപത് കോടിയോളം രൂപയാണ് എന്തായാലും ചർച്ചയിൽ സ്വകാര്യ ബാങ്കിന്റെ ജപ്തി നടപടി താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് കുട്ടികളുടെ പഠനം മുടങ്ങില്ലെന്നും ബാധ്യതകൾ ഒഴിവാക്കുമെന്നും കോളേജ് മാനേജ്മെന്റ് സെക്രട്ടറി ലൈജു പ്രതികരിച്ചു കുട്ടികളുടെ പഠിപ്പിന് വലിയൊരു ആശങ്ക ഞങ്ങളുടെ മുന്നിലുണ്ട് ഇന്ന് കൊടക് മഹീന്ദ്ര ബാങ്കിന്റെ പ്രതിനിധികളായിട്ട് ഞങ്ങൾ വന്ന് ചർച്ച നടത്തി ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഒരു കോടി രൂപ അവർക്ക് ലോൺ എമൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു ഏകദേശം ഇനി മൂന്ന് മാസത്തേക്ക് ജപ്തി നടപടികൾ ഉണ്ടാവില്ല എന്നാണ് ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത് കോളേജ് സെയിൽ ചെയ്യാൻ തീരുമാനമുണ്ട് ആ ബയർ ഇപ്പോൾ ഓൾറെഡി ഈ കോമ്പൗണ്ടിൻ്റെ അത് തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു ചർച്ചയിൽ വന്നിരുന്നു ഫുൾ സെയിൽ ചെയ്തിട്ട് ബാധ്യത ഞങ്ങളുടെ മാനേജ്മെൻറ്റു തന്നെ വൈകാതെ വീടും വിൽപ്പന മാത്രമാണ് ഈ ഇതിൻ്റെ മുന്നിലുള്ള ഏക പോകുമ്പോഴേ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സജിനാണ് ചേരുന്നത് സജിൻ ഇപ്പോൾ ഈ മാനേജ്മെന്റ് പ്രതിനിധി നടത്തിയ പ്രതികരണത്തിൽ ആശങ്കയൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ ഇത്രത്തോളം കുട്ടികളുടെ ഭാവിയിൽ എന്തെങ്കിലും ഒരു ആശങ്ക ആ മാനേജ്മെന്റിന് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ നാല് കോടി പത്തൊൻപത് കോടി ആവില്ലായിരുന്നു ബാങ്ക് ഇതാദ്യമായല്ല പല കുറി ഈ കോളേജിലെത്തി നടപടികൾക്ക് മുതിർന്നു അന്നൊക്കെ ചർച്ച നടത്തിയപ്പോൾ ഇവർ ചെറു ചെറിയ തുകയെങ്കിലും അടച്ച് പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഉറപ്പെല്ലാം ലംഘിക്കപ്പെട്ടു എങ്ങനെയാണ് ഇത്ര വലിയൊരു ബാധ്യതയിലേക്ക് എത്തിയത് സജിൻ ഇനിമെന്തായാലും സൂചിപ്പിച്ചതുപോലെ ഒരു പത്ത് വർഷത്തെ അനാസ്ഥയാണ് ഇന്ന് ഈ രീതിയിലുള്ള ഒരു നാടകീയ സംഭവങ്ങളിലേക്കും ഒടുവിൽ ഈ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്കും എത്തിയത് എന്ന് പറയാതിരിക്കാൻ വയ്യ രണ്ടായിരത്തി പതിനാലിലെടുത്ത നാല് കോടി രൂപയുടെ വായ്പ പിന്നീട് തുടർന്ന് വന്ന വിവിധ ഭരണസമിതികൾ മാനേജ്മെന്റുകൾ അടയ്ക്കുന്നതിൽ വരുത്തിയ വീഴ്ചയാണ് ഈ രീതിയിൽ വലിയൊരു കടബാധ്യതയിലേക്ക് ഒരു പത്തൊൻപത് കോടി എന്ന വലിയ ബാധ്യതയിലേക്ക് എത്തുകയും അത് പിന്നീട് ഈ കോളേജിന്റെ ഒരു നിരവധി വിദ്യാർത്ഥികൾ ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ജപ്തി ചെയ്തു പോകുക എന്ന ഒരു ദുരവസ്ഥയിലേക്കും എത്തിയത് എന്തായാലും നിലവിൽ ആ പ്രതിസന്ധി താൽക്കാലികമായെങ്കിലും ഒഴി ഒഴിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് മൂന്ന് മാസത്തേക്ക് ജപ്തി നടപടികൾ ഉണ്ടാകില്ല എന്ന് മാനേജ്മെൻറ്റും ഇന്ന് ഇവിടെ ചർച്ച നടത്തിയ ബാങ്ക് പ്രതിനിധികളും എന്തായാലും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിനകം തന്നെ ഈ ഈ ഈ സ്ഥാപനം ഈ വിൽപ്പന നടത്തിയ തുക കണ്ടെത്തി ബാധ്യത തീർത്ത് ജപ്തി നടപടികൾ തുടർന്ന് ഇല്ലാതിരിക്കാനുള്ള ശ്രമമാണ് ഇന്ന് നടന്നത് അതിൻ്റെ ഭാഗമായി ഒരു കോടി രൂപ ഇന്ന് ബാങ്കിന് കൈമാറി കഴിഞ്ഞു ഈ ഒരു കോടി രൂപ കഴിഞ്ഞ മാസവും ഇതേ രീതിയിൽ നൽകാമെന്ന് ഇതേ മാനേജ്മെൻറ്റ് പറഞ്ഞതാണ് പക്ഷേ അന്നും ഈ മാനേജ്മെൻറ്റുകളുടെ വിവിധ ഭരണസമിതികൾ വിവിധ കാലഘട്ടങ്ങളിൽ വന്ന ഭരണസമിതികൾ തമ്മിലുള്ള തർക്കം മൂലമാണ് അന്ന് ഇത് മുടങ്ങി അന്ന് ഒരു കോടി രൂപ ഈ ഒക്ടോബർ മാസത്തിനകം നൽകാമെന്ന് പറഞ്ഞതാണ് അന്ന് അത് നൽകാത്തതിനാലാണ് ഇന്ന് വീണ്ടും ഈ സെമസ്റ്റർ പരീക്ഷയെല്ലാം നാളെയും അടുത്ത ദിവസങ്ങളുമായി ഇവിടെ നിരവധി വിദ്യാർത്ഥികൾക്ക് വരാനിരിക്കെ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് കുട്ടികളെയും ഈ അവരുടെ രക്ഷിതാക്കളെയും എല്ലാം കൊണ്ടെത്തിച്ചതെന്ന് പറയാതെ വയ്യ ഇന്ന് നിരവധി രക്ഷിതാക്കളാണ് ഈ പ്രതിസന്ധി അതായത് പരീക്ഷയുള്ള വിദ്യാർത്ഥികൾ വരെ ഈ ഗേറ്റിന് പുറത്ത് വന്ന് ഹാൾ ടിക്കറ്റിനായും മറ്റ് തങ്ങളുടെ ഫീസ് അടയ്ക്കാനും എല്ലാം വന്ന രക്ഷിതാക്കളെല്ലാം ഇന്ന് കെട്ടിക്കിടുന്നത് ഇതേ പ്രതിസന്ധിയിലാണ് ഈ പ്രതിസന്ധി ഒന്ന് മനഃപൂർവ്വം അല്ലെങ്കിൽ വരുത്തി തീർത്തതാണെന്ന് പറയാതെ വയ്യ എന്തായാലും ഇന്ന് വലിയൊരു പ്രതിഷേധത്തിനാണ് ഈ എസ് എൻ ജി ഐ എസ് ടി കോളേജിന്റെ പുറത്ത് ഈ പിന്നാമ്പുറത്തെ ഗേറ്റിൻ്റെ മുന്നിൽ കണ്ടത് രക്ഷിതാക്കൾ വലിയ പ്രതിഷേധം ഉന്നയിച്ചു വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഈ കോളേജിനകത്തേക്ക് കയറാൻ ശ്രമിച്ചു കസ്റ്റഡി അങ്ങനെ നിരവധി കാഴ്ചകളാണ് ഇന്ന് രാവിലെ മുതൽ ഈ ക്യാമ്പസിനകത്തുണ്ടായത് അതിനുശേഷമാണ് ഈ ചർച്ചയിൽ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് നിലവിൽ ഇപ്പോഴും പതിനെട്ട് കോടിയിലധികം ബാധ്യത കോളേജിനുണ്ട് ഒരു കോടി രൂപ മാത്രമാണ് ഇന്ന് കൈമാറിയത് അത് വില്പനയിലൂടെയെങ്കിലും കണ്ടെത്താമെന്നൊരു തീരുമാനമാണ് ഇപ്പോൾ മാനേജ്മെൻ്റ് പ്രതിനിധികൾ ഉറപ്പ് നൽകുന്നത് ഇതിനൊപ്പം തന്നെ ഈ കോളേജ് മറ്റൊരു വ്യക്തിക്ക് കൈമാറുമെന്ന് പറയുന്നുണ്ട് അതിലൊരു വ്യക്തത വ്യക്തത വരുത്തുന്നുണ്ട് ആ കൈമാറ്റം പൂർത്തിയായി മാത്രമേ ഇത്തരത്തിൽ ഒരു അഡ്വാൻസിൽ നിന്നെങ്കിലും ഈ തുക കണ്ടെത്തി ഇത്തരത്തിൽ ഈ കടബാധ്യത അടച്ചു തീർക്കാനാവുക അല്ലെങ്കിൽ മൂന്ന് മാസത്തിന് ശേഷം ഇതേ ചിത്രം വീണ്ടും തെളിയും ഇതേ കോളേജിൽ വടക്കൻ പറവൽ പ ഈ എസ് എൻ ട്രസ്റ്റിന് കീഴിലുള്ള കോളേജിൽ എന്തായാലും ഈ പ്രതിസന്ധി ആദ്യമായുള്ള ഒന്നല്ലായിരുന്നു അതിനാൽ തന്നെ മുൻപ് തന്നെ ഇത് തീർത്ത ഒരു വിഷയമായിരുന്നു അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഈ ബാധ്യത വീണ്ടും വീണ്ടും കടമടയ്ക്കാതെ പണമടയ്ക്കാതെ വരുത്തി തീർത്തതാണ് അത് മാനേജ്മെന്റുകൾ തമ്മിലുള്ള തമ്മിലുള്ള തർക്കം വിദ്യാർത്ഥികളുടെ ഭാവിയെ പ്രതിസന്ധിയിലാക്കുകയായിരുന്നു ഈ ഈ എടുത്തിട്ട് പക്ഷേ വിദ്യാർത്ഥികൾക്ക് സ്വന്തം ഭാവി ഇരുട്ടിലാകുമെന്ന് ഭയന്ന് ഈ കോളേജിന് മുന്നിൽ പ്രതിഷേധിക്കേണ്ട ഗതികേടിലേക്ക് വരെ ആ കോളേജ് മാനേജ്മെന്റ് എത്തിച്ചു എന്നുള്ളതാണ് എന്തായാലും ബാങ്ക് തൽക്കാലം ജപ്തി നടപടികളുമായി മുന്നോട്ടില്ല എന്നുള്ളതാണ് കുട്ടികളുടെ ഭാവി ഇരുട്ടിലാകാതിരിക്കാൻ വേണ്ട നടപടി മാനേജ്മെന്റും ഉറപ്പ് നൽകുന്നുണ്ട്